വെൽക്കം ബാക്ക് ആൾ ഓഫ് യു. മൊബൈലിനകത്ത് കുട്ടികൾക്ക് ഡ്രോയിങ് കളറിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആപ്പാണ് കിഡ്സ് പെയിൻറ്റ്. ഇത് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കിഡ്സ് പെയിൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ആപ്പ്. ഈ ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആപ്പ് നമുക്ക് തുറന്ന് നോക്കാം. ഇതാണ് കിഡ്സ് പെയിൻ്റ് എന്നുള്ള ആപ്പ്. ദാ ഇതുപോലെയാണ് ആപ്പ് തുറന്ന് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുക. ഇതിനകത്ത് നമുക്ക് ധാരാളം ടൂൾസുകളുണ്ട്. ഇതിനകത്ത് ടൂൾസുകൾ ഓരോന്നൊന്ന് പരിചയപ്പെടാം. ഏറ്റവും മുകൾ ഭാഗത്തുള്ളത് ഇവിടെ ഈ കാണുന്നത് സേവ് ചെയ്യാനുള്ള ബട്ടണാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു ആരോ മാർക്കുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അൺഡു ചെയ്യാനുള്ളതും അതുപോലെ തന്നെ റീഡു തിരിച്ചെടുക്കാനുള്ളതും, നമ്മൾ എന്തെങ്കിലും റിമൂവ് ചെയ്ത് തിരിച്ചെടുക്കാനും അതുപോലെ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് കളയാനും വേണ്ടിയിട്ടുള്ളതാണ് അൺഡു റീഡു എന്നുള്ള രണ്ട് ഓപ്ഷനാണത്. പിന്നീട് നമുക്ക് സ്ക്രീനിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ വരക്കുന്ന ഇമേജുകളൊക്കെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നീക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അടുത്ത ടൂൾ ബോക്സ് ഉള്ളത്. പിന്നെ അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ആർട്ട് ഗ്യാലറി, നമ്മൾ വരച്ച ചിത്രങ്ങളൊക്കെ ഇതിനകത്ത് ആണ് കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ ഇമേജ്, നമ്മൾ വരച്ച് കഴിഞ്ഞ ഇമേജ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വാട്സപ്പിലേക്കോ ഏതാണോ പ്ലാറ്റ്ഫോം വെച്ചാൽ ആ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് മുകളിലുള്ള ടൂൾ ബാറുകൾ. ഏറ്റവും താഴെ ഒന്നാമത്തത് കാണുന്നത് ബ്രഷ്, അതുപോലെ തന്നെ മറ്റുള്ള ഷേപ്സുകളൊക്കെയാണുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള ബ്രഷുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലൈന്, ഡോട്ട്സ്, പിന്നെ റെക്റ്റാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, ട്രയാങ്കിൾ എന്നിവയൊക്കെ അവിടെ താഴെയുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ കളറ്, ബ്രഷിൻ്റെ കളറുകൾ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ബ്രഷിൻ്റെ സൈസ്, ഇങ്ങനെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ബ്രഷ് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈസ് എത്ര വേണം, അതിൻ്റെ കളർ എത്രയാണെന്നൊക്കെ ഉള്ളത്, കളർ ഏത് വേണമെന്നുള്ളതൊക്കെ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഇവിടുന്ന് ബ്രഷിൻ്റെ സൈസ് സെലക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇവിടുന്ന് ബ്രഷിൻ്റെ കളറ് സെലക്ട് ചെയ്യുന്നു. ഇത് എറേസറാണ്. എറേസറിൻ്റെ തന്നെ സൈസ് എത്ര വേണമെന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ബക്കറ്റ് ടൂളാണ്, ഫിൽ വിത്ത് കളർ. ഒരു സർക്കിളിനകത്ത് അല്ലെങ്കിൽ സ്ക്വയറിനകത്ത് ഏത് കളർ ഫിൽ ചെയ്യണം എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ളത് നമുക്ക് നമ്മുടെ മൊബൈലിനകത്തുള്ള ഫോട്ടോസ് ഔട്ട്ലൈൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഔട്ട്ലൈൻ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാനിവിടെ ഒരു ഔട്ട്ലൈൻ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു. ഞാനൊരു ഔട്ട്ലൈൻ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇനി ഇതിനകത്ത് കളർ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അതിനായി ആദ്യം ബ്രഷ് സെലക്ട് ചെയ്യുന്നു. ബ്രഷ് ഞാൻ ഈ കാണുന്ന ബ്രഷ് സെലക്ട് ചെയ്തു. ഇനി അതിൻ്റെ കളറ് റെഡ് സെലക്ട് ചെയ്തു. ബ്രഷിൻ്റെ സൈസ് ഞാനൊരു 10 എന്ന് സെലക്ട് ചെയ്തു. ഇനി ഇതിനകത്ത് ജസ്റ്റ് ഫില്ല് ചെയ്യാണ്. ഇപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്തപ്പോൾ ബ്രഷിൻ്റെ സൈസ് കുറച്ചും കൂടി കൂട്ടിക്കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. ഞാനൊരു 40 ആക്കി. ഇനി ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഇത് വീണ്ടും ബ്രഷ് എടുത്ത് ഒരു ഗ്രീൻ കളറ്, ബ്രഷിൻ്റെ സൈസ് ലേശം കുറച്ച് ഗ്രീൻ കളർ ഇതിനകത്ത് ഫില്ല് ചെയ്യുക. വീണ്ടും ബ്രഷ് എടുത്ത് ബ്രഷിൻ്റെ സൈസ് കുറച്ചുകൂടെ കുറച്ചു, കളർ സെലക്ട് ചെയ്ത് ഒരു
കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള റെഡ് സെലക്ട് ചെയ്യുന്നു. ബ്രഷിൻ്റെ ഫോർമാറ്റ് ഒന്ന് മാറ്റുന്നു. ഈ രൂപത്തിലൊക്കെ കളർ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് പറ്റും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട്, മുകളിലുള്ള ഈ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതെങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ നീക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ തന്നെ ഇതിൻ്റെ പേര്, നമ്മുടെ പേര് വേണമെങ്കിൽ അങ്ങനെ പേര് എഴുതാം. ബ്രഷിൻ്റെ സൈസ് കുറച്ചു, സോറി, ഹാൻഡ് ടൂള് ഫ്രീ ആക്കി, ഹാൻഡ് ടൂൾ ഒഴിവാക്കിയിട്ട് ഇവിടെ പേരെഴുതുകയാണ്. ഈ രൂപത്തിലാണ് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ മൊബൈലിനകത്ത് ഗെയിം കളിക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ രൂപത്തിലുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട്, ഓൺലൈൻ കളറിങ് കോമ്പറ്റീഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ ആൻഡ്രോയിഡ് ആപ്പാണ് ഈ കിഡ്സ് പെയിൻറ്റ്. ഇനി ഇതിവിടെ സേവ് ചെയ്യുന്നു, മുകളിലുള്ള സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, മുകളിലുള്ള ഷെയറിങ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വാട്സപ്പിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിത് ഗ്യാലറിയിൽ പോയി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നമ്മളിപ്പോൾ വരച്ച ഇമേജ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. സോ ഓക്കെ, താങ്ക് യു.